നമസ്കാരം, ടോപ്പ് വൺ കേരളയിലേക്ക് സ്വാഗതം. ആനകളും ഉത്സവങ്ങളുമൊന്നും മലയാളിയുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. മലയാള മണ്ണിൽ മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നതുമായ നാട്ടാനകളെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് ഗജവീരന്മാർ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയത് കേരളത്തിലെ അറിയപ്പെടുന്ന ആനപ്രേമിയും ആന ചികിത്സകനുമായ ബ്രഹ്മശ്രീ നാഗേരി വാസുദേവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഗജരാജകേസരി ഗുരുവായൂർ ദേവസ്വം പഴയ പത്മനാഭനെക്കുറിച്ചാണ് ഗജവീരന്മാരിൽ ആദ്യം പരിചയപ്പെടുന്നത്. ആന കേരളത്തിനും ആനപ്രേമികൾക്കും ഒരിക്കലും മറക്കാനാവാത്തൊരാനയാണ് പഴയ പത്മനാഭൻ. സുമാർ 175 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസമ്പത്തിലുണ്ടായിരുന്ന ഏറെ പ്രശസ്തി നേടിയ ഒരു ഗജശ്രേഷ്ഠനാണ് ഗജരാജകേസരി ഗുരുവായൂർ പത്മനാഭൻ. പത്മനാഭനെ തൃശ്ശൂർ ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത് പെരുവനം ഭാഗത്ത് ചെറുകുന്നത്ത് മനക്കാരാണ് എന്നാണ് അറിവ്. പത്മനാഭനേക്കാൾ ഉയരത്തിലേറ്റുന്ന മറ്റാനകളുണ്ടായിരുന്നാലും എഴുന്നള്ളിക്കുമ്പോൾ മുന്നിൽ നിന്നും നോക്കിയാൽ പത്മനാഭൻ തന്നെയാണ് ഒന്നാമൻ. ആനയുടെ എഴുന്നള്ളിപ്പിൻ്റെ ഭംഗി കാരണം തിരുവിതാംകൂർ മഹാരാജാവ് വൈക്കത്തഷ്ടമി എഴുന്നള്ളിപ്പിന് ആനയെ കൊണ്ടുപോയി വൈക്കത്തപ്പൻ്റെ സ്വർണ്ണത്തടമ്പ് എഴുന്നള്ളിച്ചുവെന്നും എഴുന്നള്ളിപ്പ് തീരും മുൻപ് ആനയ്ക്ക് വീരശൃംഖല നൽകി ആദരിച്ചുവെന്നും പറയുന്നു. ആ വീരശൃംഖലയാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന സ്വർണ്ണക്കോളത്തിന്മേലുള്ളതെന്നാണ് കേട്ടറിവ്. മറ്റൊരാനയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണും വരെ എല്ലാവർക്കും നമസ്കാരം.